തമിഴ്നാട് തെങ്കാശിയിൽ മലയാളി റെയിൽവേ ജീവനക്കാരിക്ക് നേരെ ബലാത്സംഗ ശ്രമം ഉണ്ടായി. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനാകാത്ത പോലീസ് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചില്ല. തമിഴ്നാട് തെങ്കാശി പാവൂർ ഛത്രത്തിൽ നിന്നും കണ്ണൻ നായരും ഷാനവാസ് ഫരീദും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 8:30-9 മണിക്കും ഇടയിലാണ് മലയാളിയായിട്ടുള്ള റെയിൽവേ ജീവനക്കാരിക്ക് ദുരനുഭവം ഉണ്ടായത്. എനിക്ക് മുന്നിൽ കാണുന്ന ആ മുറിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 8:30 ഇതുവഴി ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയി. അതിനുശേഷം ഫോണിൽ വീട്ടിലെ ബന്ധുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തി, ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി, ഈ കാണുന്ന ഭാഗത്ത് കൂടി ഈ റെയിൽവേ പാളത്തിൽ കൂടി നടന്നു വന്നു നേരെ ഈ മുറിയിലേക്ക് കയറുകയായിരുന്നു. മുറി തുറന്നിട്ടിരിക്കുകയായിരുന്നു. നേരെ കയറി പ്രതി മുറി പൂട്ടി അതിനുശേഷം യുവതിയെ കടന്നു പിടിച്ചു. പെട്ടെന്ന് ബഹളം വെച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് ആ ജീവനക്കാരി ഇറങ്ങി ഓടി. ഓടുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടി റോഡിലേക്കാണ് ഓടിയത്. ആ സമയത്തൊക്കെ തന്നെ ഇപ്പോഴും നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് തന്നെയാണ്. ആ റോഡിലേക്ക് ഓടുന്ന വഴിക്ക് വീണ് ആ യുവതിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരടക്കമുള്ള ആൾക്കാർ, സമീപത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്ക് അവരെ ഇരുത്തുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും വെള്ളമടക്കം നൽകുകയും പോലീസിനെ വിളിച്ചു വരുത്തി വിവരമറിയിക്കുകയുമായിരുന്നു. ആ സമയത്ത് തന്നെ പ്രതി വന്ന വഴിയിൽ കൂടി, ആ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഈ റെയിൽപാളത്തിൽ കൂടി തിരിച്ച് മുന്നോട്ട് പോവുകയുമായിരുന്നു. 24 മണിക്കൂർ പിന്നിടുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ട്. ഇതുവരെ പ്രതിയെ പിടികൂടാനായിട്ടില്ല പോലീസിന്. പ്രതിയേക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പാവൂർ ഛത്രം പോലീസ് അറിയിക്കുന്നത്. പ്രതിയെ അടിയന്തരമായി പിടികൂടണം എന്ന് ഈ യുവതിയുടെ ബന്ധുക്കൾ, ജീവനക്കാരിയുടെ ബന്ധുക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നു. രക്ഷിതാക്കൾ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, അതായത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, അമ്പാസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. കൊല്ലം സ്വദേശിനിയാണ്, അവരെ വിവാഹം കഴിച്ചത് അമ്പാസമുദ്രത്തിലാണ്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആശുപത്രിയിലാണ് ആ യുവതി ഉള്ളത്. അവരുടെ ആരോഗ്യനില അതിൽ നേരിയ പുരോഗതി ഉണ്ടായെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ക്യാമറമാൻ ഷാനോസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.